ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടിൻസ്റ്റേഴ്സ്. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ തോട്ടെ, ഇപ്പം നമ്മുടെ വീട്ടിലാണ് കേട്ടോ, എൻ്റെ വീട്ടിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചേച്ചിക്ക് എന്താ എല്ലാ ദിവസവും എല്ലാ ലീവിനും ഇവിടെ നിൽക്കാനാണ് പരിപാടി. അങ്ങനെയല്ല, ഇന്ന് നമുക്കൊരു ഫംഗ്ഷനുണ്ട്, നമുക്കിന്നൊരു പേരുവിളി ഫംഗ്ഷനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോവാൻ വേണ്ടിയിട്ട് നമ്മളിവിടേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, നമുക്കിന്നൊരു ചെറിയൊരു എന്താ ഒരു പേരുവിളി വിത്ത് മൈ ഫാമിലി, എല്ലാവരെയും കാണാം. ഇത് എൻ്റെ ഒരു അടുത്തൊരു കസിൻ്റെ ഒരു പേരുവിളിയാണ്, ഒരു കുട്ടിയുടെ പേരുവിളിയാണ്, ആൺകുട്ടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡി ആവണം. ഇപ്പോൾ ചേട്ടൻ വന്നിട്ടില്ല കേട്ടോ, ചേട്ടൻ ഇന്നലെ ഒരു അതായത് ഇന്നൊരു കല്യാണമുണ്ട്, പക്ഷെ ഇന്ന് നമുക്ക് അത്യാവശ്യം ഇവിടെ പോകേണ്ടതുകൊണ്ട് തലേ ദിവസം പോകണമായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഞാനും കീത്തും നിഖിലും കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ കീത്തു ഇവിടെയുണ്ട്, ഞാനിവിടെയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ വരും. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ എന്താ പറയുക, ഇപ്പോൾ 8 മണി സമയം എണീറ്റിട്ടുള്ളു ഞാൻ. ഇപ്പോൾ കാശിക്കൂട്ടന് ഭയങ്കര വാശിയാണ്. അതായത് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ കാശിക്ക് ഏട്ടൻ, അതായത് കരയിനോടത്തുനിന്ന് ഒന്ന് ഏട്ടൻ എടുത്തിട്ട് പോയാലേ ഏട്ടൻ ശരിയാവത്തുള്ളൂ. അതും നമ്മൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവനെ പറഞ്ഞ് സെറ്റ് ചെയ്യിക്കണം. അതായത് ഫീഡ് ചെയ്യുമ്പോൾ തന്നെ അവനേട്ടൻ ഇങ്ങനെ കുറേ പറഞ്ഞ് പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് അങ്ങനെയാണ് ചെയ്യുക. അപ്പം ഞാൻ അമ്മയുടെ കൊടുത്തു, നല്ല കരച്ചിലും ബഹളമായിരുന്നു. അതേ ഇപ്പം അച്ഛൻ്റെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ, നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട്, സോറി, പേരുവിളിക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് റെഡി ആവുന്നൊരു വീഡിയോ ആണ് കേട്ടോ. വീട്ടിലേക്ക് പോണേക്ക് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തരാം. ആയുർവേദിക് ടമ്മി റോളോൺ ആണ് കേട്ടോ. ഉണ്ണിവാവുകൾക്ക് ഉണ്ടാകുന്ന കോളിക്ക ഇൻഡൈജഷനൊക്കെ റിലീഫായിട്ട് വേണ്ടിയിട്ട് നമുക്കൊന്ന് റോളോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഉണ്ണിയാളെ വയറ്റിന് എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഇത് ജസ്റ്റ് റോളോൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ആയുർവേദിക് ആണ്, ഒരു യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഇല്ല. ബേബി സേഫ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്, നോൺ ടോക്സിക് ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതിൽ ജിഞ്ചർ, ഫെനൽ, ഹിങ് ഇതൊക്കെ കേട്ടോ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്തോക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിന്ന് ഉടുക്കാൻ പോണ സാരി. ഈ സാരി നിങ്ങൾക്ക് കണ്ടുപരിചയുണ്ടാവുമെന്ന് വിചാരിക്കണം. അത് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോഷൂട്ടിൽ ഉടുത്തിരുന്ന സാരിയാണ്. അപ്പോൾ അന്ന് ഷൂട്ട് കഴിഞ്ഞ സമയത്ത് ആ ചേച്ചിമാരെനിക്ക് അതേപോലെ തന്നെ പ്ലീറ്റ്സൊക്കെ അതേപോലെ സെറ്റ് ചെയ്ത് തന്നു. എവിടേക്കെങ്കിലുമൊക്കെ പോകേണ്ട ഒരു ആവശ്യം വരുമ്പോൾ നിനക്ക് യൂസ്ഫുൾ ആവും എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ട് ഞാൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനെ സാരി ഇങ്ങനെ തേച്ച് ഒന്നുകൂടെ ഞാനായിട്ടൊന്ന് തേച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റേതായൊരു പെർഫെക്ഷൻ കുറവ് എനിക്ക് തോന്നും. പക്ഷേ അല്ലാതെ അവർ നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്ക് തലേ ദിവസം ഇങ്ങനെ പ്ലീറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോൾ നമുക്ക് സാരി എടുക്കുക എന്ന് പറയണത് അത്ര വലിയ പ്രശ്നമേ അല്ല. സാരി എടുക്കുന്നത് ഭയങ്കരമായൊരു ജോലി പോലെ തോന്നുന്ന കുറേ ആൾക്കാരുണ്ട്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവരെ അത് യൂസ് ചെയ്യാനായിട്ട് അത് ഇട്ടിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടിട്ടുണ്ട്. നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ ഒരു ഞൊറിയാണ് ഈ വരുന്നത്. അതിങ്ങനെ ഇങ്ങനെ അടക്കടക്കടക്കടക്ക് പോലെ വെച്ച് എൻ്റെ മേത്തൊക്കെ ഞാനൊരു 100 പ്രാവശ്യം സെറ്റ് ചെയ്ത് നോക്കും കേട്ടോ. എന്നിട്ടൊക്കെ ഞാൻ അയേൺ ചെയ്യത്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി. എനിക്ക് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു, അതായത് ഓക്കെ ഞാനിതിൽ ഓക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് സാരിയിലാണ് കേട്ടോ. അതൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. കാച്ചിക്കൂട്ടൻ തോണ്ടെ ഇഡലിയാണ് കേട്ടോ കഴിക്കുന്നത്. അവന് ഒറ്റയ്ക്ക് കഴിച്ചുള്ളൂ, ഇഡലിയൊക്കെ അവൻ ഒറ്റയ്ക്ക് കഴിച്ചുള്ളൂ. അപ്പോൾ ഞാനെന്തേ കഴിക്കാനായിട്ടിരിക്കാൻ പോവാണ്. എനിക്ക് നമ്മുടെ സിജമ്മയുടെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വീട്ടിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് പാൽച്ചായയാണ്. ഇവിടെ പാൽച്ചായ അങ്ങനെ വെക്കൽ ഭയങ്കര കുറവാണ്. പാലൊന്നും മേടിക്കുന്നില്ല ഇവിടെ. പിന്നെ പാലിൻ്റെ പാക്കറ്റ് അമ്മയ്ക്ക് നിർബന്ധമില്ല. അമ്മയ്ക്ക് കട്ടൻ ചായയാണ് ഇഷ്ടം. അപ്പോൾ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പാൽച്ചായ ഭയങ്കര ഇഷ്ടമാണ്. അത്ര നല്ലതല്ല എന്നൊക്കെ അറിയാം, പക്ഷേ എന്തിരുന്നാലും ഞാൻ കുടിക്കും കുറേ കേട്ടോ. ചായയൊക്കെ കുടിച്ചിട്ട് ഡ്രസ്സ് ചെയ്തു. ദേ സാരി നമ്മളിടത്ത് പക്കയാക്കി വെച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ സാരി എടുത്തിട്ടൊന്നും കാര്യമില്ല. ദേ അടിയിൽ മോനിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാരി എടുത്തിട്ടുള്ളത്. എനിക്കിനി കുറച്ച് നമ്മുടെ സൈഡ് പോർഷനൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അതെന്തായാലും ഞാൻ പിള്ളേരൊന്നും റെഡിയാക്കിയിട്ടില്ല. അവരൊക്കെ റെഡിയാക്കി വരുമ്പോഴത്തേനും വീണ്ടത് കേടാവും. അപ്പോൾ അവരൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം കണ്ടോ ബാക്ക് സൈഡൊക്കെ എനിക്ക് കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കാനുണ്ട്. അവരൊക്കെ റെഡിയായി കഴിഞ്ഞതിന് ശേഷം വേണം എനിക്ക് അതൊക്കെ സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ പിള്ളേരൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യാനിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് കാണണ്ടേ, ഞാൻ എങ്ങനെയാണ് ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇട്ടു. ഞാൻ ഇടുന്ന മോയ്സ്ചറൈസർ ഒലേൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ. അത് കുറേ നാളായി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫൗണ്ടേഷൻ, ഇത് എനിക്ക് തോന്നുന്നു NYB ഫൗണ്ടേഷൻ, സെറം ഫൗണ്ടേഷൻ അടിപൊളിയാണ്. അതായത് നമ്മളെപ്പോലെ അധികം മേക്കപ്പ് ചെയ്യാനറിയാത്ത ആൾക്കാർക്കൊക്കെ ഇത് വളരെ സൂപ്പറായിരിക്കും. പെട്ടെന്ന് നമ്മുടെ അബ്സോർബ് ആവും, പുട്ടിയടിച്ച് ഫീലൊന്നും ഉണ്ടാകത്തില്ല.
പിന്നെ പൗഡർ, പൗഡർ ഈ പറഞ്ഞ പോലെ ഇതെന്താ എനിക്ക് ഇടാൻ തോന്നിയത് എനിക്കറിയില്ല. എനിക്ക് തോന്നി കുറച്ച് ഓയിലി പോലെ ഫേസസ് തോന്നി. അമ്മതെ പുതിയ അത്തർ എന്നെ മേത്ത് തേച്ചിട്ടാണ് കേട്ടോ. അത് തോന്നിയപ്പോൾ ജസ്റ്റ് ഒന്ന് പൗഡർ എടുത്തിട്ടുന്നുള്ളൂ. പൗഡർ അങ്ങനെ എടുക്കാറാണ്, എൻ്റെ ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര വലിഞ്ഞിരിക്കുന്ന പോലെ തോന്നും പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. ഞാൻ ആകെ ഒലയുടെ മോയ്സ്ചറൈസർ മാത്രം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലാണ് കഥകളിക്ക് പോണ പോലെ പോകാറുള്ളത്. പിന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്യാറുണ്ട് കേട്ടോ. ഐബ്രോ ഇങ്ങനെ ത്രെഡൊന്നും ചെയ്യണമെന്ന് എനിക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷേ ത്രെഡൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ്. നിങ്ങൾ എവിടേക്കെങ്കിലുമൊക്കെ പോകുമ്പോൾ ത്രെഡൊക്കെ ചെയ്ത് പോകണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ സെൽഫായിട്ട് ചെയ്യുക. എനിക്ക് സെൽഫായിട്ട് ചെയ്യാനറിയാം, പക്ഷേ ഞാൻ ചെയ്യാറില്ല, മടിയാണ്, അത്രേ ഉള്ളൂ. ഈ ഒരു ഐബ്രോ പാലറ്റ് ഞാൻ മീഷോന്ന് അങ്ങോട്ട് മേടിച്ചത്. അതിൻ്റെ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡ് പാറ് പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ ഞാൻ ഒരു ആഷ് കളറുകൊണ്ടാണ് ചെയ്യുന്നത്, അതാണ് നല്ലത്. പിന്നെ ഞാൻ ഈ കണ്ണിൻ്റെ മേലേൽ, അയ്യോ ഇത് ഞാൻ എന്തോ തോന്നിയിട്ട് ചെയ്തതാണ് കേട്ടോ. എനിക്കിതൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ എന്താ, ഐ ഷാഡോ ചില സമയത്ത് ഇടാറുണ്ട്, ചില സമയത്ത് ഇടാറില്ല. പിന്നെ ഞാൻ ലിപ് ബാം കേട്ടോ. ഓ മൈ ഗോഡ്, ഈ ലിപ് ബാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് എന്തിൻ്റെ ആയിരുന്നു? മാമരത്തിൻ്റെ ചെറി ടിൻറ്റഡ് ലിപ് ബാമാണ്. അടിപൊളിയാണ്. നമുക്കിങ്ങനെ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഈ ലിപ് ബാം യൂസ് ചെയ്യാം. ഞാൻ ഈ ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എനിക്ക് ഭയങ്കര ഡ്രൈ ആയി തോന്നിയേ പെട്ടുന്നുള്ളൂ. പിന്നെ കണ്ണ് എഴുതുന്നത്, കണ്ണ് എനിക്ക് വലിയ രീതിയിലൊന്നും എഴുതാൻ അറിയില്ല. അതിൽ ഞാൻ വലിയ ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. കാരണം എൻ്റെ കണ്ണ് ഭയങ്കര കുഞ്ഞി കണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ കഥകളി കളിക്കാൻ അല്ലെങ്കിൽ അതിൽ കുറച്ച് കലാപ്രകടനം നടത്താനുള്ള സ്പേസ് എനിക്ക് കണ്ണിലില്ലാത്തതുകൊണ്ട് ഞാൻ കണ്ണ് വെറുതെ ഒന്ന് വിടാറുള്ളൂ. പിന്നെ കണ്ണിൻ്റെ അടിയിൽ എഴുതുന്നതും വളരെ കുറവാണ്. ഇപ്പോൾ കണ്ണിൻ്റെ അടി കുറേ നാളായിട്ടുണ്ട് എഴുതിയിട്ട്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ കണ്ണിൻ്റെ അടിയിൽ എഴുതുമ്പോൾ എന്തോ ഒരു പ്രത്യേകത തോന്നും. എന്നുവെച്ചാൽ എഴുതാണ്ടിരുന്ന് എഴുതുമ്പോൾ എന്തിരുന്നാലും ഞാൻ ഇങ്ങനെ എനിക്ക് വളരെ കണ്ണ് രണ്ട് സൈഡിൽ എഴുതി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര കുഞ്ഞായപ്പോൾ തോന്നും. പിന്നെ ഒരു കുഞ്ഞി പൊട്ട് തോന്നാണ് കേട്ടോ. പൊട്ട് അയൽനിറോണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. ഇപ്പോൾ ഞാൻ അയൽനിറോണ്ട് ഒരു കുഞ്ഞി കുത്താണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഈ അടുത്താണ് നമ്മൾ എന്താ പറയുക, ലിപ് ലൈനർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എന്നോ ഞാൻ എവിടേക്കോ പോണ സമയത്ത് ലിപ് ലൈനർ ഇട്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ ഓ ഹൗ ആഹാ ഒരു ഫീൽ വന്നു എനിക്ക്. വെച്ചാൽ കൊള്ളാം, അങ്ങനെ ചെയ്തപ്പോൾ ഒരു വേറെ എന്തോ ഒരു രസം പോലെ തോന്നി. അപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ വേറെ ഷെയ്ഡ് ഇടലാണ് പതിവ്. പക്ഷേ ഇന്ന് ഞാൻ ഈ ലിപ് ലൈനർ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുകയാണ്. ലിപ് ലൈനർ കൊണ്ട് ഫുള്ള് ഫില്ല് ചെയ്തതിന് ശേഷം ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ മേലെ കൂടെ ലിപ് ബാം ഇട്ട് കൊടുക്കുകയാണ്. എനിക്ക് കുറച്ചും കൂടെ ഇണങ്ങുന്നത് ഈ കളറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഭയങ്കര ഓറഞ്ചൊക്കെ അങ്ങനത്തെ ഒന്നും അതെനിക്ക് എന്തോ എനിക്കങ്ങനെ തോന്നാറില്ല വൃത്തി ഉണ്ടെന്ന്. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ഞാൻ ലിപ് ബാമും കൂടെ ഒന്ന് ടച്ചപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിന്ദൂരം, സിന്ദൂരം കല്യാണങ്ങൾക്ക് സാരി എടുക്കുമ്പോൾ എനിക്ക് സിന്ദൂരം മസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിന്ദൂരം കുറേ വാരി പൊത്താൻ. അതായത് ഇപ്പം മുടി കെട്ടാൻ പോവാണ് എൻ്റെ ഒരു, ഇങ്ങനെ എത്ര ഉള്ളൂ മുടി കെട്ടാനായിട്ട്. എന്താ, മുടിക്ക് ഇച്ചിരി ലെങ്ത് ഉള്ളതുകൊണ്ട്, ഇച്ചിരി ലെങ്ത്ത് ആ അതുള്ളതുകൊണ്ട് എനിക്ക് ഇരുന്ന് കെട്ടാൻ പറ്റുന്നില്ല. കാരണം തുമ്പ് വരത്തണ്ടേ. അപ്പോൾ എനിക്ക് ഇന്ത ക്യാമറയും ചെയ്യണം, കണ്ണാടയിലും നോക്കണം, എല്ലാം കൂടെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ നോർമലി ചെയ്യുന്ന പോലെ ഇങ്ങനെ എഴുതിട്ട് അവിടെ ക്ലിപ്പ് കുത്തുക, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വേറെ പോയിട്ട് ചെയ്യട്ടെ കേട്ടോ. അത് എനിക്ക് കണ്ണാടി മുമ്പിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇരുന്നിട്ട്. അപ്പോൾ അതേ കാശിക്കൂട്ടനെ റെഡിയാക്കിയിട്ടുണ്ട്. കാശിക്കൂട്ടൻ ദേ പഴം കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേന് ഏട്ടം വന്നിട്ടോ പാറുമോളെ റെഡിയാക്കിയിട്ടുണ്ട്. അയ്യോ പാറുമോളുടെ കാര്യമൊന്നും പറയാണ്ടിരിക്കാണ്. ഇപ്പം പാറുസ് മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇടഞ്ഞു കഴിഞ്ഞാൽ പോയി 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 കഥ. അപ്പം അമ്മ എൻ്റെ ഫോട്ടോ എടുക്കുക. ഇവിടെ വെളിച്ചം ഉണ്ടാവില്ല, വെളിച്ചമുള്ളടത്ത് നിന്ന് ഫോട്ടോ എടുക്കുക. കുട്ടികൾ വലുതായി ഗൈസ്. ദേ അമ്മ ദേ മോനെ വാരി എടുത്ത് കൊണ്ടുപോകണമാണ് കേട്ടോ കാണുന്നത്. എനിക്കാണെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഈ വേർത്ത് കുളിച്ചു. വേർത്ത് എൻ്റെ കഴുത്ത് പെട്ടെന്ന് വേർക്കും. പിന്നെ എൻ്റെ കഴുത്തിൽ കുറേ കുരുകുരു കുരു കുരുക്കളുണ്ട് കണ്ടോ. എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് കമൻസ് ഉണ്ടായിരുന്നു, ചേച്ചി അതും ഇതും വാരി പൊത്തിയിട്ടാന്ന്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ അതൊന്നും വാരി പൊത്താറില്ല ഗൈസ്. എനിക്കിത് എന്തോ ബ്ലഡിൽ എന്തിൻ്റെയൊക്കെ ആണെന്ന് തോന്നുന്നു. കുറച്ചിങ്ങനെ പിമ്പിൾസ് ഇങ്ങനെ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതേ കാശിക്കൂട്ടൻ ഉറങ്ങി. നമ്മളിവിടെ ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു പേരുപിടി. ഇത് എൻ്റെ കസിൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വലിയേട്ടൻ്റെ വൈഫിൻ്റെ ചേട്ടൻ്റെ കുട്ടിയുടെയാണ് കേട്ടോ. ചേട്ടൻ്റെ കുട്ടിയുടെ പേരുവിളിയാണ്. അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ, അവരുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. പക്ഷേ ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത് ഇവിടെ ഓഡിറ്റോറിയത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം തൊട്ടിപ്പുറത്തൊരു പള്ളിയുണ്ട്. അവിടെ ഇങ്ങനെ സൺഡേയും കൂടെ ആയതുകൊണ്ട് അവിടെ കുർബാന കാര്യങ്ങൾ അതിൻ്റേതായ തിരക്കും അവിടെ ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങളെത്തി. ഇപ്പോൾ ഞങ്ങളുടെ എല്ലാ കസിൻ പടകളും ഉണ്ടാവും. അതായത് വല്യമ്മമാർ, ചേച്ചിമാർ എല്ലാവരും ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് നമ്മളിപ്പോൾ കയറുന്ന സമയത്ത് അവർ അച്ഛനമ്മയും കുട്ടിയുടെ അച്ഛനമ്മയും എല്ലാവരെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ക്യാമറ ഇത് ഓണായി കിടന്നിരുന്നതാണ് കേട്ടോ. ഞാനത് എടുക്കാൻ വേണ്ടി മറന്നു. അവരുണ്ടായിരുന്നു.
അപ്പം അതേ നമ്മുടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. ഉണ്ണിയുടെ പേര് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ കാണാൻ പോകുന്ന ഉണ്ണി എൻ്റെ ചേട്ടൻ്റെ വലിയേട്ടൻ്റെ കുഞ്ഞാണ്. ഇവരുടെ പേര് വിളിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു ചിരിക്കുടുക്കിയാണ് കേട്ടോ, ഫുൾ ടൈം ചിരിച്ച് നിൽക്കുന്ന ഒരു ഫേസ് ഉള്ളൊരു കൊച്ചാണ്. അപ്പോൾ അവൾ സുന്ദരിക്കുട്ടിയായിട്ട് പൊട്ട മുല്ലപ്പൂവും ഒക്കെ വെച്ച് നിൽക്കുന്നുണ്ട്. അതേ ആ റെഡ് ബ്ലൗസാണ് എൻ്റെ ചേട്ടത്തിയമ്മ. ഇതാണ് ചേട്ടത്തിയമ്മയുടെ ചേട്ടൻ്റെ ഭാര്യ കേട്ടോ. ഇതാണ് ചേട്ടത്തിയമ്മയുടെ അമ്മ. മാത്രമല്ല നമ്മുടെ അവിടുത്തെ മെമ്പറും കൂടിയാണ് കേട്ടോ ആൾ. അപ്പോൾ ആളുടെ കയ്യിലാണ് കുട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ കാർത്തിൻ്റെ മക്കൾ നല്ല രസമുണ്ടായിരുന്നു. ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പാറൂസും എന്താ പറയുക ബ്ലൗസായിരുന്നു കേട്ടോ, പാവാടയും ബ്ലൗസായിരുന്നു. പിന്നെ ഇത് എൻ്റെ കുഞ്ഞേച്ചിയുടെ മോളാണ്. അപ്പം അതേ പാറുദേ വന്ന് കുശുമ്പ് കാണിച്ച് നിൽക്കുന്നുണ്ടോ. കുഞ്ഞേച്ചിയുടെ മോൾക്ക് തത്തമ്മ എന്നാണ് കേട്ടോ പേര്. തത്തമ്മയ്ക്ക് വിഷമം, ഞാൻ വീഡിയോ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവളെ വെസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ. അപ്പം നമ്മുടെ പാറൂസിൻ്റെ ചെറിയ കുട്ടി കുശുമ്പായി. ഇവിടെ അതേ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ ഓപ്പോസിറ്റ്, അതായത് കറക്റ്റ് ഫ്രണ്ടിലേക്കല്ല, അതായത് നമുക്ക് ഈ ചടങ്ങുകളൊക്കെ നടത്തുന്ന സമയത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് പടിഞ്ഞാട്ടത്ത് അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ, അതനുസരിച്ചിട്ട് അവരിങ്ങനെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് കറക്റ്റ് അങ്ങനെ കിട്ടുന്നില്ല. പിന്നെ അവിടെ സൈഡിലൊക്കെ നല്ല തിരക്കായതുകൊണ്ട് എനിക്ക് അവിടെ പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോൾ സാധാരണ പേര് വിളിക്കുന്നുണ്ടാകുന്ന ചടങ്ങുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ എൻ്റെ വല്യമ്മമാർ, ഇത് എൻ്റെ സജി വല്യമ്മ, ഇത് എൻ്റെ ഷീല വല്യമ്മ, പിന്നെ എൻ്റെ അമ്മ ഓമൻ വല്യമ്മ, എല്ലാ വല്യമ്മമാരുണ്ട്. എൻ്റെ വല്യമ്മമാർ പറയുന്നത് നിൻ്റെ മുടിയൊക്കെ എവിടെ പോയി, പെട്ടത്തലി ആയില്ല, എന്ത് പറ്റിയാണ് നിനക്കെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ. ഇവിടെ ഉണ്ണിക്ക് നല്ല ചൂടിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഉണ്ണിയും. അതിപ്പോൾ പറഞ്ഞിട്ട് കയറില്ലേ, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അവിടെ അവിടെ ചടങ്ങ് നടക്കുന്നുണ്ട്. ഞങ്ങളിവിടെ ഓരോ സംസാരമൊക്കെ ഉണ്ട്. ഉണ്ണീനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ചുള്ള ഫോട്ടോ ഞാൻ കാണിച്ചുതരാം, വീഡിയോ ഞാൻ കാണിച്ചുതരാം കേട്ടോ. പിന്നെ അമ്മയും അച്ഛനും കുട്ടിയും തമ്മിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ആൾ ഭയങ്കര സൈലൻ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ ഇത് ഇങ്ങനെയാണ്, ഞാൻ ദേ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അവിടെ ഇരുന്ന് കുറേ കുശുമ്പും കുന്നായ്മ പറയുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ ഇപ്പുറത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിമാരൊക്കെ പറയും ഇവിടെന്താ ഞങ്ങളുടെ കൂടെ നിൽക്കാണ്ട് അവരെ കൂടെ നിൽക്കുന്നത്, എനിക്കെന്തോ വലിയമ്മമാരെ ഇടയിൽ പോയിട്ട് അങ്ങോട്ട് ഇരിക്കാൻ തോന്നി. അപ്പം ഇങ്ങനെ ഇരുന്നുള്ളൂ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എന്നോട് ഇങ്ങനെ പറയാണ്, അയ്യോ പെട്ട കാണുന്ന തലമുടി കാണുന്ന, എല്ലാവരും പറഞ്ഞ പോലെ തലമുടി ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു തുടങ്ങിയിട്ടാണ്, ഭയങ്കരമായിട്ട് കൊഴിച്ചിലായി തുടങ്ങി. അപ്പോൾ അതൊക്കെ എല്ലാവരും നോട്ടിഫൈ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കുകയാണ്. നമ്മളെ പരിചയമുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആമിക്കുട്ടി ക്യാമറ ഉണ്ടപ്പോൾ നല്ല ചിരിയാണ്. ഉണ്ണിയുടെ പേര് ദേ ഇപ്പോൾ അവരിങ്ങനെ കാണിക്കും. ഉണ്ണിയുടെ പേര് ഞാൻ കാണിച്ചുതരാം. ഇവരുടെ കുറേ നൈബേഴ്സൊക്കെ നമ്മുടെ ഒരുപാട് എന്താ പറയുക ഒരുപാട് പേര് നമ്മളോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോൻ്റെ പേര് വന്നിട്ട് അയ്യാൻ എന്നായിരുന്നു കേട്ടോ. അയ്യാൻ എന്നാണ് മോൻ്റെ പേരിട്ടിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ചടങ്ങുകളൊക്കെ ഏകദേശം അവസാനിച്ചു. ഇവിടെ അതേ പിള്ളേരിപ്പടൊക്കെ അങ്ങേ അറ്റത്ത് പോയിന്ന് കളിക്കുമ്പോൾ എൻ്റെ ജയചേട്ടൻ വന്ന വലിയച്ഛൻ്റെ ഹസ്ബൻഡാണ്. അയാൾക്ക് ഭയങ്കര പേടിയാണ്, ഒറ്റയ്ക്കൊക്കെ ഇങ്ങനെ കളിക്കുമ്പോൾ എല്ലാവരും പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒക്കെ തന്നെ വലിച്ചു വാരി കൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ ചേച്ചിപ്പടകളാണ്. ഓ മൈ ഗോഡ്, ഇവർ ഫോട്ടോ എടുക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ സെൽഫി എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറയണേ, ഇടി ഞാൻ വയർത്തിരിക്കുന്നു, ഞാൻ കറുത്തിരിക്കുന്നു. അപ്പോൾ ഇവർക്ക് അറിയില്ല കേട്ടോ ഞാനത് വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്, ഫോട്ടോ ആണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ അവരായിട്ട് കുറേ ചില്ലടിച്ചിരിക്കുകയാണ്. ആൾ ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്, കേക്ക് മുറിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അപ്പം എല്ലാ പ്രാവശ്യം ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ ഞങ്ങൾക്ക് കുറേ പേർക്ക് ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് ഒരു സമാധാനമുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കേണ്ട പരിപാടി ഇതായിരുന്നു. ഇനി കേക്കിൻ്റെ ഒരു കഷ്ണം കിട്ടും. കാശിക്കുട്ടൻ നമ്മൾ ഇറങ്ങിയ സമയത്ത് കിടന്ന് ഉറങ്ങണതാണ്. അപ്പോൾ അത് ഏട്ടൻ്റെ കയ്യിലുണ്ട്. ഏട്ടൻ ഇങ്ങനെ ഉണ്ണീനൊക്കെ ഇങ്ങനെ എടുത്തിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ആശ്വാസം. നീ അവിടെ പൊക്കോ, നീ അവിടെ വർത്താനം പറഞ്ഞ് നടക്കുന്നു പറഞ്ഞു. ഞാനപ്പം എൻ്റെ ഇഷ്ടത്തിന് നടന്നു. ഏട്ടൻ്റെ കയ്യിൽ കൊച്ചായിട്ട് ഏട്ടൻ അവിടെ ഇരിക്കുകയാണ്. ഇത് നമ്മുടെ അമ്മൂൻ്റെ ഹസ്ബൻഡാണ്, അമ്മൂൻ്റെ മൂത്ത കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവരുടെ അടുത്തത് ഈ വർത്താനം പറയാൻ വേണ്ടിയിട്ട് വല്യമ്മ വന്ന് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടായിരുന്നു. കേക്ക് നല്ല റെഡ് വെൽവെറ്റ് കേക്കായിരുന്നു. അപ്പോൾ കാർത്തി പറയായിരുന്നു ഒരു കഷ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അവളെൻ്റെ കയ്യിലുള്ള മൊത്തം തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഞങ്ങളത് വർത്താനം വട്ടമിട്ടിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ വളരെ അപൂർവമായിട്ട് നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ കിട്ടുള്ളൂ. നമുക്കിങ്ങനെ എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട്. കാശിക്കുട്ടൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു, ഒരു കുറുമ്പോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ എണീറ്റു കേട്ടോ.
നല്ല മോനായിട്ട് എണീറ്റു എല്ലാവരുടെ അടുത്തേക്കും പോയി. അപ്പോൾ അതേ കാർത്തി പിന്നെ ഏത് നേരവും ഇങ്ങനെ ചുരണ്ടിക്കൊണ്ടിരിക്കും, അതവളുടെ ഹോബിയാണ്. ഞങ്ങളിത് ഭക്ഷണം കഴിക്കാനിരിക്കാൻ പോവാണ്. സദ്യ കഴിച്ചിട്ട് കുറേ നാളായി, ഞാൻ എല്ലാ വീഡിയോയിലും സദ്യ കഴിക്കുന്ന വീഡിയോയിൽ പറയുന്ന ഒരു ഡയലോഗാണ്, സദ്യ കഴിച്ചിട്ട് കുറേ നാളായത്. അങ്ങനല്ല, ഞങ്ങൾ മാസത്തിൽ ഒരു സദ്യ എങ്ങനെയായാലും ഞങ്ങൾക്ക് വരും. അപ്പോൾ അതേ കാശിക്കൂട്ടന് ചോറ് കൊടുക്കുകയാണ്, പപ്പടം പഴം പായസമായിരുന്നു. നമ്മുടെ തൃശ്ശൂർക്കാരെ പേര് വിളിക്കുക, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചടങ്ങൊന്നുമില്ല. കാരണവന്മാർ പേര് വിളിക്കും, പിന്നെ നമ്മൾ കുറച്ച് ഗോൾഡൊക്കെ ഇടിച്ച് കൊടുക്കും കുട്ടിക്ക്. അങ്ങനത്തെ ചടങ്ങുകളെ ഉള്ളൂ കേട്ടോ ഇവിടെ. ഞങ്ങളുടെ ഒരു വലിയ ഫോട്ടോഷൂട്ടിന് എപ്പോഴും ഞങ്ങളുടെ ഫോട്ടോഗ്രാഫി നയിക്കുന്നത് ഞങ്ങളുടെ ചേച്ചിയാണ്. പാവൻ ചേച്ചി കറുത്തുപോയി. പിന്നെ ചേച്ചിയുടെ മേത്ത് ബജി ഉണ്ടാക്കി ചേച്ചിയുടെ മേത്ത് വെളിച്ചെണ്ണ പൊട്ടിത്തെറിച്ച് ചേച്ചിയുടെ മുഖം വളരെ വികൃതമായിരിക്കുകയാണ്. പക്ഷെ എന്തിരുന്നാലും ചേച്ചി സുന്ദരിയാണ്. അപ്പോൾ അതേ ഞങ്ങൾ ഒരുപാട് നേരം നിന്നിട്ട് പോവാൻ നിൽക്കുകയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടൻ നല്ല ഹാപ്പിയിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങാൻ വേണ്ടി പോവാണ്, അവരോട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ ഇറങ്ങിയിട്ട് നമ്മുടെ പാറൂസ് ഭയങ്കര വാശിയായിരുന്നു, ഇപ്പുറത്തെ ഹാളിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൾ വരുന്നില്ല, അതുകൊണ്ട് അവൾക്ക് ചേച്ചിമാരെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. കറുത്തി വെറുതെ ഇവിടെ പട്ടിശു ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പോണേൻ്റെ വിഷമൊക്കെ വെറുതെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ കാശിക്കുട്ടനും ഇതേ ഫ്രണ്ട്സും കൂടെ അത് ഫോട്ടോ എടുക്കാം കേട്ടോ. ഓ നല്ല കുട്ടിയായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അച്ഛൻ്റെ ലീഡ് ഏൽപ്പിക്കുകയാണ് അവനെ. അങ്ങനെ ഫോട്ടോ എടുക്കാൻ പറയുമ്പോൾ ചിരിച്ചു കൊടുക്കും. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേരെ കൂടെ ഇരിക്കുമ്പോൾ മാത്രം കാശിക്കുട്ടന് ഇതൊന്നും പറ്റില്ല. കാശിക്കുട്ടൻ അങ്ങനെ എടുക്കാനോ അത് സമ്മതിക്കില്ല. കാശിക്കുട്ടനോ അല്ലയോ ഇതിനൊന്നും അവനാരും സമ്മതിക്കില്ല ഫോട്ടോസൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ അതേ തത്തമ്മ കുഞ്ഞിച്ചിൻ്റെ മോൾ ഇങ്ങനെ അവനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാശിക്കുട്ടനായാലും കാശിക്കുട്ടൻ്റെ ജാക്കറ്റ് ഇട്ടിട്ട് കാശ്യൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ അതെ അപ്പോൾ ഗൈസ് എൻ്റെ ഫാമിലിയായിട്ട് ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു ചെറിയൊരു എൻ്റെ ഒരു സന്തോഷം വീഡിയോ ഇട്ടിട്ടുള്ളത്, ഒരു പേരുവിളി ഫംഗ്ഷൻ്റെ വീഡിയോ ഇട്ടിട്ടുള്ളത്. നിങ്ങളവിടെ പേരുവിളിയിൽ എന്തൊക്കെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞങ്ങളപ്പോൾ അതേ ചേച്ചിമാരൊക്കെ ആയിട്ട് കുറേ നേരം അടിച്ച് വിളിച്ച് ഭയങ്കര സന്തോഷമായി. കുറേ നാളത്തിന് ശേഷം ഞങ്ങൾക്ക് കൂടി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ചില്ലടിച്ചിട്ടൊക്കെ പോവാണ് ഞങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി വെക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.